ജനദ്രോഹ ബജറ്റിനെതിരെ പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ജനങ്ങളുടെ മേൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന സർക്കാരിന്റെ പുതിയ ബജറ്റ് കൊള്ളയിൽ പ്രതിഷേധിച്ചും രണ്ടു വർഷമായി പെൻഷൻകാർക്ക് നിഷേധിച്ചിരിക്കുന്ന 4 ഗഡു ക്ഷാമാശ്വാസവും 2 ഗഡു പെൻഷൻ പരിഷ്കരണ ആനുകൂല്യങ്ങളും നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രകടനവും ട്രഷറിക്ക് മുൻപിൽ ധർണയും നടത്തിയത്. 5 ദിവസമായി ട്രഷറിക്ക് മുമ്പിൽ നടന്നുവരുന്ന സത്യാഗ്രഹ സമരത്തിന്റെ സമാപന ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം കുഞ്ഞുമൊയ്തീൻ നിർവഹിച്ചു. 5 ദിന സത്യാഗ്രഹ പരിപാടി തീരുമാനിച്ചുകൊണ്ട് വരുന്ന മാസം മാർച്ച് മാസത്തിൽ കേരളത്തിലെ മുഴുവൻ സർവീസ് പെൻഷൻ സുഹൃത്തുക്കളെയും സംഘടനകളെയും സ്വരൂപിച്ചുകൊണ്ട് ഒരു ഐക്യ സമര സമിതിക്ക് രൂപം നൽകാൻ മെയ് മാസത്തിൽ അത് സംബന്ധിച്ച് കളക്ടറേറ്റുകളിൽ പെൻഷൻകാരുടെ കുടുംബ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കളക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിലേക്ക് ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻകാരും കുടുംബ പെൻഷൻകാരും ജീവനക്കാരും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതാക്കളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും വിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സമര പരിപാടികൾക്ക് പെൻഷനേഴ്സ് അസോസിയേഷൻ രൂപം നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഗവൺമെന്റ് സംസ്ഥാന സർവീസ് പെൻഷൻകാരുടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നത് വരെ പെൻഷനേഴ്സ് അസോസിയേഷൻ സർവീസ് പെൻഷൻകാരോട് ആത്മാർത്ഥതയും പ്രതിബദ്ധതയും പുലർത്തിക്കൊണ്ട് ഉറച്ച നിലപാടുമായി ഈ സമര രംഗത്തുണ്ടാകും എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഈ 5 ദിന സത്യാഗ്രഹം കൊടുങ്ങല്ലൂർ സബ് ട്രഷറിക്ക് മുമ്പിൽ സമാപിക്കുകയാണ്. ഈ സമാപന 5 ദിന സത്യാഗ്രഹം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി എൻ മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ സുധാകരൻ മണപ്പാട്ട്, കെ ജി മുരളീധരൻ, പ്രൊഫസർ പി കെ നൂറുദ്ദീൻ, ഇ കെ സോമൻ, വി കെ സെയ്തു, പ്രൊഫസർ ചെന്താമരാക്ഷൻ, ഇ എസ് സാബു എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ബ്ലോക്ക് സെക്രട്ടറി സഗീർ പുന്നിലത്ത്, വി സി കാർത്തികേയൻ, ഇ എ ഷെരീഫ്, എൻ എൻ ശ്രീകുമാർ, ടി കെ അബ്ദുൾ റഷീദ്, കെ കെ മുഹമ്മദ്, രാജേന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി.